ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫജർ വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഒരു സന്തോഷം കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ ഫ്ലോറ് മാറ്റി, പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട് ഒന്ന് ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടോ. അപ്പോൾ അതാ നോക്കൂ, നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. ആദ്യം വീഡിയോസിൽ കണ്ടവർക്കൊക്കെ അറിയാം, നമ്മുടെ സിറ്റ് ഔട്ടിൽ ഒരു റെയിലിംഗ് ഗ്രില്ലല്ലായിരുന്നു കേട്ടോ, ഇങ്ങനെ മൊസൈക്കായിരുന്നു നമ്മുടെ ഫ്ലോറ്. അപ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഒരു സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്, ടഫൻ ഗ്ലാസ് ആണ് അപ്പം ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് നല്ല കമൻസാണ് പറഞ്ഞത്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേറെ സന്തോഷം എനിക്കുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ ഒരു ഗ്ലാസ് ഡോറ് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഞാനിങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പോൾ എല്ലാവരും നെഗറ്റീവാണ് പറഞ്ഞത്, വേണ്ട വേണ്ട എന്ന്, എക്സെപ്റ്റ് എൻ്റെ വീട്ടുകാർ ഒഴികെ കേട്ടോ. അവരെല്ലാവരും സപ്പോർട്ടായിരുന്നു, കാരണം എനിക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ വേണമെന്നായിരുന്നു. ഇത് ഓപ്പണായിട്ട് കിടക്കുമ്പോൾ നമുക്ക് നായ കയറും, പൂച്ച കയറും, അങ്ങനെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി, ജന്തുക്കളും അങ്ങനെ എല്ലാം നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെയൊന്നും പേടിക്കേണ്ടല്ലോ. പക്ഷേ ഇത് വെക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു അത് ബോറാവും. കാരണം ഞാൻ, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ വാളിൽ ഈ കളർ ടൈല് കൊടുക്കണം, അപ്പോൾ ഇങ്ങനെ ഒരു വുഡൻ്റെ ഫ്രെയിമുള്ള ഒരു ഗ്ലാസ് ഡോർ കൊടുക്കണം, അങ്ങനെ എനിക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്ലാനിങ് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ഞാനങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞിട്ടില്ല, ഇതാണ് എൻ്റെ പ്ലാൻ എന്ന്. പക്ഷേ എന്നാൽ പോലും എല്ലാവരും നെഗറ്റീവ് പറഞ്ഞപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അതൊരു പോസിറ്റീവ് ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന്. പക്ഷെ എന്നാലും ചെറുതായിട്ടൊരു പേടി ഇല്ലാണ്ടില്ല, കാരണം മോശമായി പോയാൽ എല്ലാവരും അറിയില്ല, ഓൾറെഡി ഇങ്ങനെ പറഞ്ഞല്ലേ പിന്നെ എന്താന്ന് ഉള്ളത്. അപ്പം എന്താണെങ്കിലും അറ്റ്ലാസ്റ്റ് അടിപൊളിയായിട്ടോ. അപ്പോൾ നമുക്കിത് ലോക്ക് ചെയ്യാം, പുറത്തുനിന്ന് ലോക്ക് ചെയ്യാം, അകത്തുനിന്ന് ഇങ്ങനെ ടവർ ബോൾട്ട് ഉണ്ട്, ഇതൊക്കെയുണ്ട് കേട്ടോ. പിന്നെ ഒറ്റ ഡീമറിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അടച്ചിട്ടാൽ ചെറുതായിട്ടൊരു ചൂട് പോലെ നിൽക്കും, നമുക്കൊരു ആവി പോലെ ഉണ്ടാവും. കാരണം അതിപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ചൂടിൽ പറയും വേണ്ട, ഫാൻ ഉണ്ടായാലും ഓപ്പണായി കിടന്നാലൊക്കെ ചൂട് തന്നെയാണ്. പക്ഷേ എന്നാലും പിന്നെ നമുക്കിതൊരു സ്ലൈഡിങ് ആയതുകൊണ്ട് നമുക്കിത് ഓപ്പൺ സിറ്റ് ഔട്ട് പോലെ അങ്ങനെ മാറ്റി വെച്ചാൽ, സ്ലൈഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഓപ്പൺ സിറ്റ് ഔട്ട് പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. നല്ലൊരു ഫീലിംഗ് ആട്ടോ, നമുക്കിത് ഒരു കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മിക്കവാറ് വീടുകളുടെ ഫ്രണ്ട് ഡോർ എപ്പോഴും ക്ലോസ്ഡ് ആവും, നമുക്ക് അങ്ങനത്തെ ഒരു പേടി വേണ്ട. നമുക്ക് മെയിൻ ഡോറ് തുറന്നിട്ടാലും നമുക്ക് പേടിക്കാണ്ട് അവിടെ വന്നിരിക്കാമല്ലോ. അവിടാ നമ്മുടെ സോഫ സെറ്റ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു വൈറ്റ് കളറ് പെയിൻ്റാണ് നമ്മൾ വാളിലെല്ലാം ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്ലോറ് നമ്മളൊരു മൾട്ടി കളർ പോലെ തോന്നിക്കുന്ന ഒരു 3D എന്ന് പറയാം ഏകദേശം, അതേപോലുള്ള ഒരു ടൈലാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഏതായാലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, കാരണം ആദ്യത്തെ ഒരു മൊസൈക്കായിരുന്നല്ലോ, നമുക്ക് എത്ര വൃത്തിയാക്കിയാലും ഒന്നൊരു തോന്നില്ല വൃത്തിയായി എന്നുള്ളത്. അപ്പോൾ അതെന്താണ് കേട്ടോ, നമ്മുടെ ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ ഇവിടെ ആദ്യം ഉമ്മ ആയിരുന്നു യൂസ് ചെയ്യുന്നത്, പിന്നെ ഉമ്മ നമുക്കത് കൈമാറ്റം തന്നു കേട്ടോ. ഇപ്പോൾ നമ്മളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബെഡ്ഷീറ്റൊക്കെ ഞാൻ വീഡിയോ വൃത്തിയായിട്ട് വെച്ചതായിരുന്നു, പക്ഷെ മോന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് കീറി, അത് കാരണം കേട്ടോ ആകെ ചൊളിഞ്ഞ് കിടക്കുന്നത്. അപ്പം ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ബെഡ്റൂം. അപ്പോൾ നമുക്ക് കോമൺ ബാത്റൂം ഒന്ന് ഡൈനിങ് ഹാളിലുണ്ട്, പിന്നെ വേറൊരു ബെഡ്റൂമിലുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓഫീസ് റൂമാണ്. അപ്പം ഇത് പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണല്ലോ ഓഫീസ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളിതിൽ നിന്ന് സോഫ സെറ്റ് ഇവിടെ ആയിരുന്നു, അതൊക്കെ മാറ്റി പിന്നെ ഇപ്പോൾ ഇവിടെ നിസ്കരിക്കാനുള്ള റൂമാക്കി മാറ്റി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിസ്കാര റൂം എല്ലായിടത്തും നമുക്ക് നിസ്കരിക്കാമെന്നാണ്, പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് ആരുടെയും ഒരു ശല്യമില്ലാണ്ട് നമുക്ക് എന്താ ആ ഒരു ഇതിൽ നല്ല നിലയ്ക്ക് നിസ്കരിക്കാമല്ലോ. അങ്ങനെയാണ് കേട്ടോ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെയാണ് ഉമ്മാൻ്റെ റൂം, ഉമ്മ ഇപ്പോൾ ഇവിടെയാണ് കിടക്കാറുള്ളത്. ഇവിടെ ഖുർആനും അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഉമ്മാൻ്റെ റൂം, അപ്പോൾ ഉമ്മാൻ്റെ റൂം ഇങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ബെഡ്റൂം. ഇപ്പോൾ ഇവിടെ ഇക്ക വന്ന ഇടക്കൊക്കെ കിടക്കൂട്ടോ. ഇവിടെ ബാത്റൂം ഉണ്ട്, പക്ഷേ എനിക്ക് എന്നാലും ബാത്റൂം ഇല്ലാത്ത റൂമാണ് ഇഷ്ടം. ഒക്കെ ഒരു ബാത്റൂമുള്ള റൂമാണ് നമുക്ക് നിലത്ത് കിടക്കാനും, എനിക്ക് എന്തോ ഒരു വൃത്തിയില്ലായ്മ തോന്നും. എത്ര വൃത്തിയാക്കിയ ബാത്റൂമാണ് എങ്ങനെയാണെങ്കിലും എനിക്ക് തോന്നും ബാത്റൂമിൽ ആ ഉള്ള റൂമിൽ നിലത്ത് കിടക്കാനൊക്കെ ഒരു ഇഷ്ടക്കേടാണ്. അവിടെ നിന്ന് ആ കാല് ആയിട്ട് നമ്മൾ പുറത്തേക്ക് വരില്ലേ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ കേട്ടോ. ഇപ്പോൾ ബെഡ്റൂമുള്ള റൂമുകൾ എനിക്ക് ഇഷ്ടമല്ല, ബാത്റൂമുള്ള ബെഡ്റൂമുകൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇത് നമ്മുടെ സ്റ്റെയർകേസ് അതെല്ലാം മാറ്റി. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഗ്രാനൈറ്റാണ് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ അത് വേണ്ട, കോൺട്രാക്ടറും ആദ്യം പറഞ്ഞ് നമുക്ക് ഗ്രാനൈറ്റ് ആക്കാമെന്ന്. പക്ഷേ ഞങ്ങളായിട്ട് ഇത് മാറ്റിയിട്ട് അത് ഒരു എന്താ വുഡൻ ടൈപ്പിലുള്ള ഒരു ടൈലാക്കിയിട്ട് എടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ലേ ഹാൻഡിലൊക്കെ വൈറ്റ് കളറും ഒരു വുഡൻ ടച്ചുള്ള പെയിൻ്റൊക്കെ കൊടുത്തപ്പോൾ അത് നല്ല ഉഷാറായി. പിന്നെ ഇവിടെ പിന്നെ നമ്മൾ വാഷ് ബേസിൻ ഇങ്ങോട്ടേക്ക് മാറ്റി ഈ ഒരു ഏരിയയിലേക്ക് കേട്ടോ.
പിന്നെ ഇതാ ഇതാണ് കാർ പോർച്ച്. ഇതിനൊരു കഥയുണ്ട്. ഇവിടെ ഷീറ്റ് ഇട്ടപ്പോൾ അകത്തേക്ക് നല്ല ഭയങ്കര ഇരുട്ട് വരുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ പറഞ്ഞിട്ട് അവിടെ ഗ്ലാസ് അവിടെ ഇട്ടു ആ ഒരു ഷീറ്റിൻ്റെ കൂടെ. അപ്പോൾ നല്ല വെളിച്ചം അകത്തേക്കുണ്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല. ഇത് സ്റ്റോർ റൂം കേട്ടോ, ഞങ്ങളുടെ സ്റ്റോർ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരുടെ ഇഷ്ടമാണ്. നല്ല സ്റ്റോർ റൂമൊക്കെ നല്ല ഇഷ്ടമാണ്, അധികം വൃത്തിയോടായിട്ട് കിടക്കാറില്ല, എല്ലാ വീടുകളെ പോലെയല്ല. പിന്നെ ഇത് കിച്ചൺ കേട്ടോ. ഇപ്പോൾ ഇത് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തതുകൊണ്ട് വല്ലാണ്ട് എനിക്ക് കംപ്ലീറ്റ് വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓവർ വ്യൂ. എങ്ങനെയുണ്ട്, ഉഷാറായില്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻസ് ഇതിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ വിശേഷം. പുതിയ വിശേഷം എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കാരണം മൊസൈക്ക് വൃത്തിയാക്കിയിട്ടും ഒരിതില്ല, ആകെ കൂടെ. പിന്നെ എപ്പോഴും പേടിയാണ് മെയിൻ ഡോർ തുറക്കാനും അങ്ങനെയൊക്കെ, എനിക്ക് ഭയങ്കര പേടിയാണ്, എൻ്റെ കാര്യം പറയാമല്ലോ. അപ്പോൾ അതിൽ നിന്നപ്പോൾ എല്ലാത്തിനും ഒരു മോചനായി, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിച്ചവർക്ക് എന്നും ആരോഗ്യ ആയുസ്സൊക്കെ എല്ലാവർക്കും തരട്ടെ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ ബൈ.